മമ്മൂട്ടി ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമായിരിക്കും. കാരണം മമ്മൂട്ടി അഭിനയിച്ച ഉണ്ടയും അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ആരാധകന്റെ കഥ പറയുന്ന ഇക്കയുടെ ശകടവും തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നു. മമ്മൂട്ടി എന്ന താരത്തെ പലരും നോക്കിക്കാണുന്നത് പല തരത്തിലാണ്. ചിലർക്ക് അദ്ദേഹം പ്രചോദനമാണ്, മറ്റു ചിലർക്ക് ആരാധ്യ പുരുഷനും. ചിത്രത്തിലെ പ്രധാന കഥാപാത്രം അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടി ഒരു ദൈവമാണ്. ദൈവത്തെ പോലെയാണ് മമ്മൂട്ടിയെ കാണുന്നതും. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അപ്രതീക്ഷിത വഴിത്തിരിവുകളിലൂടെയാണ് സിനിമ സഞ്ചരിക്കുന്നത്. വണ്ടിയിൽ ദൈവത്തിന്റെ ഫോട്ടോ വയ്ക്കുന്നതിന് പകരം മമ്മൂട്ടിയുടെ ഫോട്ടോ ആണ് അയ്യപ്പൻ വെച്ചിരിക്കുന്നത്. മാത്രമല്ല മമ്മൂട്ടി ഈ വണ്ടിയുടെ ഐശ്വര്യം എന്നുകൂടിയുണ്ട്. അതുപോലെ തന്നെ എല്ലാ പ്രതിസന്ധികളിലും ദൈവത്തിനെ വിളിക്കുന്നതിന് പകരം മമ്മൂട്ടി എന്നാണ് വിളിക്കുന്നത്. പാടുന്നതും പറയുന്നതും അദ്ദേഹത്തിന്റെ പാട്ടുകളും ഡയലോഗുകളും. പശ്ചിമ ബംഗാളിൽ നിന്ന് അയ്യപ്പൻ കൊച്ചിയിലെത്തുന്നതിന് ഒരു കഥയുണ്ട്. ആ കഥയാണ് ചിത്രത്തിൽ പ്രതിപാദിക്കുന്നത്. ഇതിന്റെയൊക്കെ ഇടയിൽ ഒരുപാട് അപ്രതീക്ഷിത ട്വിസ്റ്റുകളും രസകരമായ സംഭവങ്ങളും നടക്കുന്നു. തിയേറ്ററുകളിലെത്തുന്ന മമ്മൂട്ടി ആരാധകരെ രസിപ്പിക്കാനുള്ള എല്ലാ ചേരുവകളും സിനിമയിലുണ്ട്. ഇടി, ഹോംലി മീൽസ് തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ഡൊമിനിക് തൊമ്മിയാണ് ചിത്രത്തിൽ നായകനായി എത്തുന്നത്. അപ്പാനിശ്വരത്തും പ്രധാന കഥാപാത്രമായി എത്തുന്നു. അശ്വിനിയാണ് നായികയായി എത്തിയത്. മമ്മൂട്ടിയെ അതേപടി അനുകരിക്കുകയല്ല, മമ്മൂട്ടിയെ ഒരു റെഫറൻസ് ആക്കിയാണ് സിനിമ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു താരത്തെയും വേദനിപ്പിക്കാതെയാണ് സിനിമ ഒരുക്കിയത്. മമ്മൂട്ടി നായകനായി അഭിനയിക്കുന്ന ഉണ്ടയും അതുപോലെ തന്നെ ആരാധകന്റെ കഥ പറയുന്ന ഇക്കയുടെ ശകടവും തിയേറ്ററുകളിൽ എത്തിയത് മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര നിമിഷം തന്നെയാണ്.